ഹലോ ഫ്രണ്ട്സ്, ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇതാണ് ചൗ ചൗ. ചൗമീൻ എന്ന് പറയും, ചൗ ചൗ എന്ന് പറയും, സ്വച്ചക്ക എന്ന് പറയും. സ്വച്ചക്ക എന്ന് ഞാൻ ആദ്യമായിട്ട് കേട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബ് ചാനലിലേ ഒരു സാരംഗ് എന്ന് പറയുന്ന വീടും അതിലെ ദക്ഷിണ എന്ന് പറയുന്നതെന്ന് തോന്നുന്ന ചാനലിൻ്റെ പേര് ഒരു മുത്തശ്ശി. അപ്പോൾ ആ മുത്തശ്ശി ഈ ചൗ ചൗവിനെ എടുത്ത് പുഴുക്ക് വെക്കുന്നതായിട്ട് കാണിച്ച്, പയറും എല്ലാം കൂടെ ഇട്ട്. അപ്പോൾ ഇത് പുഴുക്കിന് ഉപയോഗിക്കുമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ട് യഥാർത്ഥത്തിൽ കാണുന്നതെന്ന് വെച്ചാൽ മാംഗ്ലൂർ വെച്ചാണ്. അപ്പോൾ എനിക്കിത് എന്തോ ചെയ്യണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നീട് ഞാൻ ഇവിടെ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ ബീനയമ്മയാണ് ഇത് പറഞ്ഞു തന്നെ, അമ്മ ഇത് വിഴുക്ക് വരട്ടെ വിഴുക്ക്. അങ്ങനെ ഞാൻ വിഴുക്ക് വരട്ടി നോക്കി, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ കുമ്പളങ്ങ വിഴുക്ക് വരട്ടിയില്ലേ, അതേപോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് തോരൻ വെക്കുമെന്നൊക്കെ പറയുന്നു, തോരൻ വെച്ചിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഭയങ്കര ജലാംശം. നമ്മുടെ സന്ദീപണ്ണനാണ് എന്നോട് വിളിച്ച് പറഞ്ഞത് നമുക്കിതൊന്ന് അച്ചാറിട്ട് നോക്കാമെന്ന്. അങ്ങനെ നമ്മൾ മാങ്ങ അരിയെന്നാണൊക്കെ ഇച്ചിരി വലുതായിട്ട് അച്ചാറിന് വേണ്ടി അരിഞ്ഞ്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു ചൗചവിയെ ഞാൻ എടുത്തോളൂ. പിന്നീട് കൂടുതൽ കാന്താരി, ഇത് എൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാന്താരിയാണ്. അങ്ങനെ ചട്ടി ചൂടാക്കി നമ്മുടെ പച്ചെണ്ണ എടുത്ത് പച്ചെണ്ണ ചൂടാക്കാനായിട്ട്. അപ്പോൾ അച്ചാറിന് ഏറ്റവും നല്ലത് പച്ചെണ്ണ, കടുകെണ്ണ ഇതൊക്കെയാണ്. പിന്നെ കുറച്ച് ഉലുവ. ഞാനിവിടെ കടു അങ്ങനെ ഇടത്തില്ല. കടു ഇവിടെ ചേട്ടനോ അമ്മാളോനും ഈ അച്ചാറിനകത്തൊന്നും ഇടുന്നത് അത്ര ഇഷ്ടമല്ല. അങ്ങനെ അതിനുശേഷം നമ്മുടെ വെളുത്തുള്ളിയും കാന്താരിയും കൂടി ഇട്ട് നല്ലതുപോലെ അതിലിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ ജലാംശം പോകുന്നവരെ അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായിപ്പോൾ. ഒരു കാര്യം മറക്കരുത്, അടച്ചു വെച്ച് മാത്രം എന്താണ് മൂപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ മാലപ്പടക്കം പൊട്ടുന്നത് പോലെ പൊട്ടി ദേഹത്തും മുഖത്തും ഒക്കെ വീണും. അങ്ങനെ എൻ്റെ മുഖത്ത് വീണ്, അതിനുശേഷം അത് തുറന്ന് നോക്കിയിട്ട് അത് നല്ലതുപോലെ വഴന്നതിന് ശേഷം അതിനകത്തോട്ട് ഞാൻ എന്താണ് നമ്മുടെ വിനാഗിരി ഒഴിച്ച് നല്ലതുപോലെ, ഒരുപാട് വിനാഗിരി ഒഴിച്ചില്ല, കുറച്ച് വിനാഗിരി ഒഴിച്ച്, എന്നിട്ട് ഈ അച്ചാറിനൊരു ഇച്ചിരി കളർ വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അപ്പോൾ വെള്ളയായിട്ടിരിക്കുന്നതിനേക്കാളും ഇച്ചിരി കൂടെ നല്ലതില്ലേ ഒരു ചെറിയൊരു മഞ്ഞ കളർ ഇരിക്കുന്നത്, എല്ലാ കളറും ആവും. വെള്ളയുണ്ട്, പച്ചയുണ്ട്, മഞ്ഞയുണ്ട്. അപ്പോൾ നല്ലതില്ലേ കാണാൻ. പിന്നീട് ഈ വിനാഗിരി നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ആവശ്യത്തിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ ചൗചൗ അരിഞ്ഞ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത്, അതിന് ശേഷം കുറച്ച് നേരം തണുക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് കായപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് തണുത്തതിന് ശേഷം വേറൊരു എന്താണ് നമ്മുടെ അച്ചാറിട്ട് വെക്കുന്ന ഭരണിയിലോട്ട് മാറ്റാം. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചൂടോടെ മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ചൂടിൻ്റെ ഇത് വെച്ച് പെട്ടെന്ന് ചീത്തയാവാനായിട്ട് ഇടയുണ്ട്. അച്ചാറിന് എപ്പോഴും കായമാണല്ലോ മുൻപന്തിയിൽ. അപ്പോൾ ആദ്യമേ ഞാൻ കായം ഇടാനങ്ങ് മറന്നുപോയി. അത് കഴിഞ്ഞ് കുറേ ശേഷം ഞാൻ കായത്തിൻ്റെ അരി ഓർത്തത്, അപ്പോഴാണ് ഞാൻ കായം ചേർത്ത് കൊടുത്തത്. നമ്മൾ അച്ചാറിടുന്ന ഭരണി എപ്പോഴും നീറ്റായിരിക്കണം, വെള്ളമയം ഒന്നും കാണില്ല, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ കോരി ഇട്ട്, പക്ഷേ അടിപൊളി അച്ചാറാണെന്ന് കേട്ടോ. അപ്പോൾ ചൗചവ് കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. ഓക്കെ, ബൈ ബൈ.